വീണ്ടും തീകൊണ്ട് കളിക്കുകയാണ് കാനഡ. പാർലമെന്റ് ഹില്ലിൽ നടത്താനിരുന്ന ദീപാവലി ആഘോഷം റദ്ദാക്കി. ഇന്ന് നടക്കാനിരുന്ന പരിപാടി റദ്ദാക്കിയത് ഒരു വിശദീകരണവും നൽകാതെ. കാനഡയുടെ ഈ നയങ്ങൾ ഇന്ത്യ വീണ്ടും ചൊടിപ്പിച്ചിരിക്കുകയാണ്. നയതന്ത്ര ബന്ധം വഷളായി നിൽക്കുന്ന സാഹചര്യമാണ്. ഈ സാഹചര്യത്തിൽ ഇന്ത്യ കൂടുതൽ മുറിവേൽപ്പിക്കാൻ തന്നെയാണ് കാനഡയുടെ നീക്കം എന്നത് വ്യക്തം. ഖലിസ്ഥാൻ വിഘടനവാദി നേതാവ് ഹർദീപ് സിംഗ് നിജ്ജാർ വധക്കേസിലെ അന്വേഷണവുമായി ബന്ധപ്പെട്ടാണ് രണ്ട് രാജ്യങ്ങളും തമ്മിലെ ബന്ധം വഷളായത്. നിജ്ജാറിന്റെ കൊലപാതകത്തിൽ ഇന്ത്യക്ക് പങ്കുണ്ട് എന്ന് കനേഡിയൻ പ്രസിഡന്റ് ജസ്റ്റിൻ ട്രൂഡോ ആരോപിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇന്ത്യ കാനഡ ബന്ധത്തിൽ വിള്ളലുകൾ ആരംഭിച്ചത്. ജസ്റ്റിൻ ട്രൂഡോ സർക്കാരിന്റേത് വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുള്ള രാഷ്ട്രീയമാണ് എന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഭീകരർക്കും തീവ്രവാദികൾക്കും കാനഡ അഭയം നൽകിയെന്നും ഇന്ത്യ ആരോപിച്ചിരുന്നു. ഹർദീപ് സിംഗ് നിജ്ജാർ വധത്തിൽ ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ട് എന്ന് കാണിച്ച് കാനഡ അയച്ച കത്തിനാണ് ഇന്ത്യ മറുപടി നൽകിയത്. കനേഡിയൻ പ്രസിഡന്റ് ട്രൂഡോയെ പേരെടുത്ത് വിമർശിച്ച കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ട്രൂഡോ സർക്കാരിന്റേത് വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണെന്നും പറഞ്ഞിരുന്നു. അന്വേഷണത്തിന്റെ പേരിൽ ഇന്ത്യ കരിവാരിത്തേക്കാനുള്ള ശ്രമമാണെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു. നിജ്ജാർ വധത്തിൽ ഇന്ത്യയുടെ പങ്ക് വ്യക്തമാക്കുന്ന യാതൊരു തെളിവുകളും കാനഡ ഇതുവരെ നൽകിയിട്ടില്ല എന്നും പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. കനേഡിയൻ പ്രതിപക്ഷ നേതാവ് പിയറി പൊലിവറാണ് ആഘോഷങ്ങൾ റദ്ദാക്കിയ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ബുധനാഴ്ച നടത്താനിരുന്ന ദീപാവലി ആഘോഷത്തിൽ കൺസർവേറ്റീവ് എം പി ട്രോഡ് ഡെഹട്ടി ആയിരുന്നു ആതിഥേയത്വം വഹിക്കാനിരുന്നത്. ആഘോഷം റദ്ദാക്കിയതിനെ കുറിച്ച് പരിപാടിയുടെ സംഘാടകരായ ഓവർസീസ് ഫ്രണ്ട്സ് ഓഫ് ഇന്ത്യ കാനഡയ്ക്ക് ഒരു വിശദീകരണവും നൽകിയിട്ടില്ല. മുൻ കൺസർവേറ്റീവ് പാർലമെന്റ് അംഗമായ ദീപക് ഒബ്രായിയാണ് പാർലമെന്റ് ഹില്ലിൽ ഇത്തരത്തിൽ ദീപാവലി ആഘോഷം നടത്താൻ തുടങ്ങിയത്. ഇത് കഴിഞ്ഞ 23 വർഷമായി തുടരുന്നു. അദ്ദേഹത്തിന്റെ മരണശേഷം, അതായത് 2019 ശേഷം, മറ്റ് എം പിമാർ കടന്നുവരികയും ഈ പാരമ്പര്യം തുടരുകയും ചെയ്തു. ടോഡ് ഡോഹട്ടിയാണ് ഏറ്റവും പുതിയ ഹോസ്റ്റ്. എന്നിരുന്നാലും ഈ വർഷം പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസ് അവരെ വിളിച്ച് ദീപാവലി ആഘോഷങ്ങൾ റദ്ദാക്കാൻ അവരോട് പറയുകയായിരുന്നു. എന്നാൽ ഇതൊരു സ്വകാര്യ പരിപാടിയായിരുന്നുവെന്നും സർക്കാർ അനുവദിച്ചതല്ല എന്നുമാണ് അവർ പ്രതികരിച്ചത്. മുൻകാലങ്ങളിൽ നിരവധി രാഷ്ട്രീയ നേതാക്കൾ പങ്കെടുത്തിരുന്ന ഈ പരിപാടിയിൽ ഈ വർഷം നിരവധി നേതാക്കൾ പെട്ടെന്ന് പിൻവാങ്ങുകയായിരുന്നു എന്നതും ശ്രദ്ധേയം. ഇന്ത്യയും കാനഡയും തമ്മിലുള്ള പ്രശ്നങ്ങൾ ആഴത്തിൽ ആശങ്കപ്പെടുത്തുന്നതാണ്. പക്ഷെ ഒരിക്കലും ഇന്ത്യൻ വംശജരായ കനേഡിയന്മാരോട് അന്യായമായി പെരുമാറാൻ പാടില്ലായിരുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ് ഇവർ. 2023 നവംബറിൽ ആതിഥേയത്വം വഹിച്ച ദീപാവലി ആഘോഷങ്ങളിൽ പൊയിലിവർ, അന്നത്തെ കാനഡയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ സഞ്ജയ് കുമാർ വർമ്മ എന്നിവരും ദീപാവലി ആഘോഷത്തിൽ പങ്കെടുക്കുകയും ജനങ്ങളെ അഭിസംബോധന ചെയ്യുകയും ചെയ്തിരുന്നു. പാർലമെന്റ് ഹില്ലിൽ നടന്ന ദീപാവലിയുടെ 23 ആഘോഷമായ പരിപാടിയിൽ ഏകദേശം 540 അതിഥികളാണ് പങ്കെടുത്തത്. ന്യൂഡൽഹി ഭീകരനായി പ്രഖ്യാപിച്ച ഹർദീപ് സിംഗ് നിജ്ജാറിനെ കൊലപ്പെടുത്തിയതുമായി ബന്ധമുണ്ട് എന്ന് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ഇന്ത്യാ ഗവൺമെന്റിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരെ കുറിച്ചുള്ള വിശ്വസനീയമായ ആരോപണങ്ങൾ ആദ്യമായി ഉന്നയിച്ചതിന് ഏകദേശം 6 ആഴ്ചയ്ക്ക് ശേഷമാണ് കഴിഞ്ഞ വർഷം ദീപാവലി ആഘോഷങ്ങൾ നടന്നത്. കേവലം ഒരു ദീപാവലി പരിപാടി റദ്ദാക്കി എന്നതിനെക്കുറിച്ചോ രാഷ്ട്രീയക്കാർ പങ്കെടുക്കാനുള്ള പ്രതിജ്ഞാബദ്ധത നിരസിക്കുന്ന ഒരു സംഭവത്തെക്കുറിച്ചോ മാത്രമല്ല ഈ പ്രശ്നം വളരെ ആഴമേറിയതും വഞ്ചനാപരവുമായ ഒരു പ്രശ്നമായിട്ടാണ് വിലയിരുത്തുന്നത്. കാനഡയിൽ വംശീയതയും വിവേചനവും തഴച്ചു വളരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഏറ്റവും പുതിയ സംഭവ വികാസം ഇപ്പോഴും നിലനിൽക്കുന്ന വ്യവസ്ഥാപരമായ പക്ഷപാതങ്ങളെ തുറന്നുകാട്ടുന്നു. ഇന്ത്യൻ വംശജരായ കനേഡിയന്മാർ രാജ്യത്തെ പൗരന്മാരാണ്. അവർക്ക് ഇന്ത്യയുമായുള്ള പൂർവിക ബന്ധം കാരണം ഇത്തരം ആഘോഷങ്ങൾ സംഘടിപ്പിക്കേണ്ടതുണ്ട് എന്നും പ്രതികരണങ്ങളുണ്ട്. എന്തായാലും ദീപാവലി ആഘോഷിക്കുന്ന ഈ വേളയിൽ കാനഡയിൽ സ്ഥിരമായി നടത്തി വന്നിരുന്ന ദീപാവലി ആഘോഷങ്ങൾക്ക് കാനഡിയൻ സർക്കാർ തന്നെ ഇത്തരത്തിൽ തടയിട്ടിരിക്കുന്ന ഈ ഒരു സംഭവം ഇന്ത്യയെ ഏറെ ചൊടിപ്പിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ന്യൂസ് ഡെസ്ക്, കർമാനോസ്.